അഭയ ഹിരൺമയാണ് വാർത്തകളെല്ലാം കുറച്ചു നാളുകളായി നിറഞ്ഞു നിൽക്കുന്നത് നിരവധി ആരാധകരെയാണ് അഭയ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ സ്വന്തമാക്കിയിരുന്നത് വ്യത്യസ്തമായ ഗാനശൈലിയായിരുന്നു അഭയയെ മറ്റു ആളുകളിൽ നിന്നും വ്യത്യസ്തയാക്കിയത് ഇപ്പോൾ മോഡലിംഗിലേക്കും ഒരു കൈ നോക്കിയിരിക്കുകയാണ് അഭയ മലയാളികൾക്ക് ഏറെ സുപരിചിതയായ ഗായികയാണ് അഭയ ഹിരൺമയ് വളരെ കുറച്ച് സിനിമകളിലേ പാടിയിട്ടുള്ളുവെങ്കിലും തന്റെ വേറിട്ട ശബ്ദം കൊണ്ട് സമകാലീനരിൽ നിന്നും വ്യത്യസ്തയാകാൻ അഭയക്ക് സാധിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ ശബ്ദത്തിലൂടെയാണ് അഭയ ഹിരൺമൈ ശ്രദ്ധ നേടിയത് പാട്ടിന് പുറമെ മോഡലിങ്ങും ഫോട്ടോഷൂട്ടുമൊക്കെയായി സജീവമാണ് ഗായിക സോഷ്യൽ മീഡിയയിലൂടെയും വിശേഷങ്ങൾ പങ്കിടാറുണ്ട് ഗോപി സുന്ദറിനെ പരിചയപ്പെട്ടതാണ് ജീവിതത്തിൽ വഴിത്തിരവായി മാറിയതെന്നുമായിരുന്നു അഭയ പറഞ്ഞത് എഞ്ചിനീയറിംഗ് പഠനത്തിന് ിടയായിരുന്നു ഗോപിയെ പരിചയപ്പെട്ടത് പതിനാല് വർഷത്തോളം അദ്ദേഹത്തിനൊപ്പമായിരുന്നു താൻ എന്നും ആ ബന്ധം വിവാഹത്തിലേക്ക് എത്താതിരുന്നതിനെ കുറിച്ചുമെല്ലാം അഭയ പറഞ്ഞിരുന്നു ലിവിംഗ് ടുഗദർ ജീവിതത്തെക്കുറിച്ച് മാതാപിതാക്കൾ പ്രതികരിച്ചതിനെക്കുറിച്ചും കുറിച്ചും അഭയ സംസാരിച്ചിരുന്നു അമൃത ടിവിയിലെ പറയാം നേടാമിൽ അതിഥിയായി എത്തിയപ്പോഴായിരുന്നു ഇതേക്കുറിച്ച് പറഞ്ഞത് കോഴിക്കോട് എന്ന ഗാനത്തിലൂടെ ശ്രദ്ധ നേടിയ ഗായികയാണ് അഭയ ഹിരൺമൈ സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി പിരിയാനുള്ള കാരണം തുറന്നു പറയുകയാണ് ഗായികയും മോഡലുമായ അഭയ ഹിരൺമയ് അമൃതാവ് ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന പറയാം നേടാം എന്ന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതാണ് അഭയ പരിപാടിയുടെ അവതാരകനായ എം ജി ശ്രീകുമാറിനോട് സംസാരിക്കുകയായിരുന്നു അവർ ഏഷ്യാനെറ്റ് ന്യൂസിൽ സംപ്രേഷണം ചെയ്ത താരത്തിനൊപ്പം എന്ന പരിപാടിയിലൂടെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് അങ്ങനെയാണ് ഞങ്ങൾ പ്രണയത്തിലാകുന്നത് ഗോപിയാണ് എന്നോട് വ്യത്യസ്തമായ ശബ്ദമാണ് പാടി നോക്കണമെന്ന് പറയുന്നത് ആദ്യമായി ഞാൻ ഒരു കന്നഡ ഗാനമാണ് പാടുന്നത് പിന്നീടാണ് നാക്കുപ്പ് എൻ്റെ നാക്കുട്ടാക്ക എന്ന ചിത്രത്തിലെത്തുന്നത് പ്രണയത്തിലായി ആറു വർഷങ്ങൾക്കു ശേഷമാണ് ഞാൻ പാടാൻ തുടങ്ങുന്നത് അഭയ പറഞ്ഞു പതിനാല് വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചെന്നും എപ്പോഴെങ്കിലും തോന്നിയാൽ കല്യാണത്തിലേക്ക് കടക്കാമെന്നാണ് വിചാരിച്ചതെന്നും അഭയ പറയുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ പിരിഞ്ഞത് എന്ന ചോദ്യത്തിനും എല്ലാവരും വളരുകയല്ലേ അതിനിടയിൽ സംഭവിച്ച കൺഫ്യൂഷനുകളായിരിക്കാൻ കാരണമെന്നാണ് അഭയ മറുപടി നൽകിയത് ഗോപി സുന്ദറിനെ ഇപ്പോഴും ജീവിതത്തിൽ മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ ആ ജീവിതത്തിലും ഈ ജീവിതത്തിലും ഒക്കെ താൻ വളരെയധികം സന്തോഷവതിയാണ് എന്നതാണ് സത്യം തങ്ങൾക്കിടയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു അങ്ങനെയായിരിക്കാം ഒരു പക്ഷേ വേർബിതി സംഭവിച്ചു ജോലി സംബന്ധമായ തിരക്കുകളിൽ ഗോപി സുന്ദർ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് പരസ്പരം അകന്ന് തുടങ്ങിയതെന്ന് പറയുന്നുണ്ടായിരുന്നു താരം ഇപ്പോൾ ഗോപി സുന്ദർ അമൃത സുരേഷുമായുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അമൃതയുമായി വളരെ സന്തോഷം നിറഞ്ഞ ജീവിതമാണ് താരം നയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് വിദേശയാത്രയ്ക്കിടയിലായിരുന്നു അമൃതയുമണയിലുള്ള ഗോപി സുന്ദറിന്റെ ബന്ധം തുടങ്ങുന്നത് എന്ന തരത്തിലായിരുന്നു അഭയ സംസാരിച്ചത് ജോലി സംബന്ധമായ യാത്രകളിൽ ഞാൻ ഉണ്ടായിരുന്നില്ല എന്നും ആ സമയത്താണ് അകൽച്ചകൾ തുടങ്ങുന്നത് എന്നുമുള്ള തരത്തിൽ പറഞ്ഞതോടെ വിദേശയാത്രയിലാണ് ഇരുവരും പരസ്പരം പരിചയപ്പെടുന്നത് എന്ന് പ്രേക്ഷകർ അനുമാനിക്കുന്നത് നിരവധി ആളുകളാണ് ഇവർക്ക് ആശംസകൾ നേർന്നിരിക്കുന്നത് അതേപോലെ വിമർശിക്കുന്നവരാണ് കൂടുതലായി